സന്തോഷം ഒട്ടും അടക്കി നിർത്താൻ കഴിയാത്ത ആൾക്കാരാണ് തമിഴന്മാര്. പ്രത്യേകിച്ച് സൺ പിക്ചേഴ്സിന്റെ കലാനിധിമാരൻ. ജയിലറിന്റെ വൻ വിജയത്തിന് ശേഷം രജനീകാന്തിനെ പേഴ്സണലായിട്ട് പോയി കാണുകയും 100 കോടി രൂപയുടെ ചെക്ക് കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഗിഫ്റ്റ് ആയിട്ട് BMW X7 1.64 crores 1.64 കോടി രൂപ വില മതിക്കുന്ന BMW X7 അതാണ് രജനീകാന്തിന് കലാനിധിമാരെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അദ്ദേഹത്തിന് ഒരു ഓപ്ഷനും കൂടെ വെച്ചു കൊടുത്തു. അതായത് BMW i7 എന്ന ഇലക്ട്രിക് കാർ വേണോന്ന് ചോദിച്ചു. അതിന്റെ പ്രൈസ് പറഞ്ഞാൽ 2.4 crore ആണ്. പക്ഷേ രജനീകാന്ത് വേണ്ടെന്ന് പറഞ്ഞു, എനിക്ക് BMW X7 തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ BMW X7 ആണ് കലാനിധിമാരൻ രജനീകാന്തിന് ഗിഫ്റ്റ് ചെയ്തത്, 100 കോടി രൂപയുടെ ചെക്കിന് പുറമെ. അത് അതിൽ അവസാനിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോ ആൾക്കാരെ പോയി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അറിഞ്ഞത്. ഇതിന്റെ ജയിലറിന്റെ വിജയത്തിന് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഓരോരുത്തരും പേഴ്സണൽ ആയിട്ട് പോയി കാണുന്നുണ്ട്. അതിന്റെ ആദ്യ നടപടി എന്നുള്ള രീതിയിൽ നെൽസണ്ണം കൂടെ പോയിട്ട് കണ്ടിട്ടുണ്ട്. നെൽസണ്ണ പോയിട്ട് ഒരു ചെക്ക് കൊടുത്തു എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞതോ അറിയാൻ കഴിഞ്ഞതോ അവരെ സൺ പിക്ചേഴ്സിന്റെ തന്നെ അതിന്റെ ഒരു ഒഫീഷ്യൽ ചാനലിൽ അവരിട്ടിട്ടുണ്ട്. അത് 5 കോടി രൂപയുടെ ചെക്കാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഒരു കാർ ഗിഫ്റ്റ് ചെയ്തു. അത് നെൽസണ്ണ ഏറ്റവും ഇഷ്ടമുള്ള, നെൽസണ്ണ ഏറ്റവും ക്രേസ് ഉണ്ടായിട്ടുള്ള ഒരു പോർഷെ മക്കാൻ ബ്ലാക്ക് എഡിഷൻ, അതാണ് ഗിഫ്റ്റ് ചെയ്തത്. അതിന്റെ പ്രൈസ് എത്ര അറിയോ? ഓൺ റോഡ് പ്രൈസ് 1.84 crore. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെ അടുത്ത്, ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളുടെ രമ്യാകൃഷ്ണൻ അടുത്ത് പോകുമായിരിക്കാം, പിന്നെ ഒടുക്കമെങ്കിലും നമ്മളുടെ വിനായകന്റെ അടുത്ത് എത്തിയിട്ട് 1 കോടി രൂപയെങ്കിലും ദയവായിട്ട് അദ്ദേഹത്തിന് കൊടുക്കണേ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. എന്നെ പോലെ തന്നെ ഒരുപാട് വിനായകന്റെയും ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നതും ഒക്കെ അതാണ്. ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത് കൂടെയാണ് വിനായകനൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ ഇത് ഇതോടെ അവസാനിപ്പിക്കാതെ തുടർന്നും ഓരോരോ ആൾക്കാർക്ക്, ഈ സിനിമയുടെ വിജയത്തിൽ പങ്കുവഹിച്ച ഓരോ ആൾക്കാർക്കും ഇവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ പ്രത്യേകിച്ചും വീണ്ടും കൊണ്ട് പറയുന്നു, വിനായകന് എന്തെങ്കിലും കിട്ടട്ടെ എക്സ്ട്രാ. ഈ 35 ലക്ഷം കൊണ്ട് എന്താവാനോ ഒന്നും ആകില്ല. വിനായകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഒരു പടത്തിന്റെ വിജയത്തിലൊക്കെ കിട്ടുന്ന കാശൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. 1 കോടി രൂപയെങ്കിലും ചുരുങ്ങിയത് വിനായകന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.